നമസ്കാരം. ആരോഗ്യരംഗത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകളിലെ അതിസങ്കീർണമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് മെനോപോസ് അഥവാ ആർത്തവ വിരാമം. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും വളരെയധികം കൂടുന്ന ഒരു സമയം. ആർത്തവ വിരാമ കാലത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് ആരോഗ്യ കാര്യത്തിൽ എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാം? ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് ചെമ്മന്തിട്ട പുനർജനി ആയുർ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നയനാരാജ്. ഡോക്ടർ, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, മെനോപോസ് എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിസങ്കീർണമായിട്ടുള്ള ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ആദ്യം ഒരു 45-55 ഏജിന് ഉള്ളിലായിരുന്നു ആ ഒരു മെനോപോസ് നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ 40-ലടക്കം മെനോപോസ് കാണുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ടൈം പീരീഡ് എങ്ങനെയാണ്? സാധാരണയായിട്ട് നമ്മൾ കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും കണ്ടിരുന്ന മാസമുറ നിലയ്ക്കുന്ന, അതായത് ഏകദേശം നമ്മളൊരു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലമെങ്കിലും പൂർണ്ണമായിട്ടും ആർത്തവം നിലയ്ക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണയായി 40 മുതൽ 50 വയസ്സിനുള്ളിലാണ് ഇത് കണ്ടുവരുന്നത്. ഇത് നോർമലി നമുക്ക് 40-50 നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആർത്തവ വിരാമം നമുക്ക് ഉണ്ടായിക്കാവുന്നതാണ്. പക്ഷേ എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാവാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജനിതകമായ വ്യത്യാസങ്ങൾ കൊണ്ടും ചില ആളുകളിൽ ഏർലി മെനോപോസ് കാണാറുണ്ട്. അതായത് നമുക്കൊരു 35 കഴിയുമ്പോൾ തന്നെ ചില ആളുകളിൽ ആർത്തവം നിലയ്ക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് ചിലർക്കാണെങ്കിൽ 60+ ആണ്, 62-63 ആയാൽ പോലും ആർത്തവം നിലയ്ക്കാത്ത ആളുകളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ മിക്കവാറും കേസുകളിൽ ഇത് വളരെ നോർമലാണ്. അതായത് അവരുടെ ജനിതകമായ വ്യത്യാസങ്ങൾ കൊണ്ടാവും. കാരണം നമുക്ക് അവരുടെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി നോക്കുമ്പോൾ അവരുടെ ഫാമിലിയിലും ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്ത് വരുന്നുണ്ടാവുക. ഇതല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികൾ എല്ലാം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴിയും നമുക്ക് ഈ പറയുന്ന മാറ്റങ്ങൾ നേരത്തെ കാണാറുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏർലി മെനോപോസ്, അതായത് നേരത്തെയുള്ള ആർത്തവവിരാമത്തിൽ ഉണ്ടാകുന്നൊരു പ്രൈമറി ഒവേറിൻ ഇൻസഫിഷ്യൻസി എന്ന് പറയും. അതായത് നമ്മുടെ ഓവറിയുടെ പ്രവർത്തനം നേരത്തെ നിലച്ചു പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ ഓവുലേഷൻ പൂർണ്ണമായിട്ടും ഉണ്ടാവാത്തൊരവസ്ഥ വരും. ഇത് പിന്നീട് മെനോപോസിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ നോർമലി ഒരു മെനോപോസ് എന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒന്നാണെങ്കിൽ, ചിലർക്കെങ്കിലും ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസുഖങ്ങളുടെ മുന്നോടിയായും നമുക്കൊരു മെനോപോസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും ഇത് കൃത്യമായി മെനോപോസ് തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ടതും വളരെ നിർബന്ധമാണ്. ഒക്കെ ഒരു മെനോപോസിന്റെ ടൈം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിംറ്റംസ് അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? നോർമലി നമുക്ക് ആദ്യം തന്നെ കാണുന്ന ഒരു വ്യത്യാസം, നമ്മൾ സഡനായിട്ട് ഒരിക്കലും നമ്മുടെ ആർത്തവം നിലയ്ക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് വളരെ ഗ്രാജുവലായിട്ട് അവർക്ക് ആദ്യം കാണുന്നൊരു സിംറ്റം എന്ന് പറയുന്നത് അവരുടെ ആർത്തവ ക്രമക്കേടാണ്. അതായത് കൃത്യമായിട്ട് എല്ലാ മാസവും അല്ലെങ്കിൽ 28 അല്ലെങ്കിൽ 30 ഡേയ്സിനുള്ളിൽ ആർത്തവം കണ്ടുവന്നിരുന്ന ഒരാൾക്ക് കുറേശ്ശെ അവർക്ക് സ്കിപ്പിംഗ് പീരീഡ്സ്, അതായത് ഇപ്പോൾ ഈ മാസം കണ്ടാൽ അടുത്ത മാസം കാണുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായൊരു ഡേറ്റിലല്ല അവർക്ക് വരുന്നത്. അതുപോലെ തന്നെ ബ്ലീഡിങ്ങിലുണ്ടാവുന്ന വ്യത്യാസം, നോർമലി നമുക്കറിയാം ഒരു 3-7 ഡേയ്സ് ആണ് നോർമൽ ഒരു ബ്ലീഡിംഗ് ടൈം എന്ന് പറയുന്നത്. എന്നാൽ ഒന്നില്ലെങ്കിൽ അത് കൂടുന്നതായോ അല്ലെങ്കിൽ കുറയുന്നതായോ കാണുന്ന ഒരു സിംറ്റം മിക്ക ആളുകൾക്കും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ചില മിക്ക ആളുകൾക്കും നമുക്കറിയാം, നമുക്ക് ആർത്തവം നിലയ്ക്കാറാകുമ്പോൾ മിക്ക ആളുകൾക്കുള്ള ഒരു ഭയം എന്ന് പറയുന്നത് അമിതമായ ബ്ലീഡിംഗ് ആണ്. മിക്ക ആളുകളത് പറയാറുണ്ട്. അവർക്കത് ഏകദേശം അങ്ങനെ ഒരു അമിതമായ ബ്ലീഡിംഗ് കണ്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് ആർത്തവം നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇതുതന്നെയാണ് പ്രധാനമായിട്ട് നമുക്കൊരു സിംറ്റമായിട്ട് പറയാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ വേറെ, അതിനേക്കാൾ കൂടുതൽ ഉപരിയായി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് മാനസികമായ പിരിമുറുക്കം. അവർക്ക് ഒരു ഭയങ്കര ഡിപ്രഷൻ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്. കാരണം മിക്ക ആളുകൾക്കും പ്രത്യേകിച്ച് നമുക്കറിയാം അവരുടെ ഫാമിലിയിൽ മിക്ക ആളുകൾക്ക് എല്ലാവർക്കും ഇതൊരു കോമൺ കാര്യമാണെങ്കിൽ കൂടി, പക്ഷെ അവർ ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഇത് വളരെ അമിതമായൊരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഭയം, എന്തിനോടൊരു പേടി, അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അവർക്ക് അമിതമായിട്ടുള്ളൊരു വിഷമം, ഒന്നും ഉൾക്കൊള്ളാനായിട്ടുള്ളൊരു മനസ്സിനൊരു പക്വത ഇല്ലാത്ത പോലെയുള്ള ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ ചെറിയ കുട്ടികളെ പോലെ എന്തെങ്കിലും പറയുമ്പോഴേക്കും വാശി പിടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക. കാരണം കൂടെയുള്ള ആളായിരിക്കും കൂടുതൽ പറയുന്ന സിംറ്റംസ്, അമ്മയ്ക്ക് ശരിയാണ്, അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് ഇപ്പോൾ. കാരണം നമ്മൾ സിംറ്റംസ് അനലൈസ് ചെയ്യുമ്പോൾ മിക്ക ആളുകളും കൂടെയുള്ളവർക്കായിരിക്കും ദേഷ്യം പെട്ടെന്ന് തിരിച്ചറിയാം. അപ്പം അതൊരു സിംറ്റം തന്നെയാണ് ഇതിൻ്റെ. കാരണം അവർക്ക് അവരുടെ ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലുള്ള ലക്ഷണങ്ങൾ അവരുടെ ശരീരത്തിൽ കാണിച്ചു വരുന്നത്. അതുപോലെ തന്നെ അവർക്ക് യോനി വരൾച്ച ഉണ്ടാവാം. അതുപോലെ മെയിനായിട്ട് ഇത് തന്നെയാണ് നമുക്ക് ശരീരത്തിലൊരു
ചൂട്, ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയും. ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സഡനായിട്ട് അവർക്ക് ശരീരം മൊത്തം ഒരു ചൂടെടുക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മൾ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നത്. എന്നാൽ അത് നെക്സ്റ്റ് സെക്കൻഡ് അവർക്ക് പെട്ടെന്നൊരു ഉൾപ്പനി പോലെ അല്ലെങ്കിൽ ഒരു തണുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്, ഇതും അതിനൊരു ലക്ഷണം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം പക്ഷെ ഈ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഒരുവിധമെല്ലാം വളരെ നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൽ ആ ഹോർമോണിൽ വരുന്ന ഒരു ഈസ്ട്രജൻ എന്ന പറയുന്ന ഹോർമോണ് കംപ്ലീറ്റ് ആയിട്ട് മാറി അടുത്തൊരു സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ഈ കൂടുതലും ഈ മെനോപോസൽ ടൈമിൽ സ്ത്രീകൾക്ക് കാണുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കൊരു കാര്യത്തിലും കോൺസെൻട്രേഷൻ, നമുക്കൊരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാ ആളുകൾക്കും നമുക്കത് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ, ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തൊരു ഒരു സബ്ജക്റ്റിലേക്ക് അവരറിയാതെ തന്നെ അവർ മാറിപ്പോകും. അതുപോലെ തന്നെ അവർക്ക് ഉറക്കക്കുറവ്, മിക്ക ആളുകൾക്കും കാണാം തീരെ ഉറക്കമില്ല എന്നും ഓരോന്ന് ആലോചിച്ച് കിടക്കലാണ്. അതിനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഈ ഒരു മെനോപോസിന്റെ സിംറ്റംസ് ആയിട്ട്, മെനോപോസിന്റെ സിംറ്റംസ് തന്നെയാണ് കൂടുതലും ഈ ഒരു പ്രായം. നമ്മൾ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഈ ഒരു പ്രായത്തിൽ കാണിക്കുമ്പോൾ മാത്രമാണ് നമ്മളതൊരു ആർത്തവ വിരാമ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. അതല്ലാത്ത സാഹചര്യത്തിൽ മറ്റെന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം. പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് നേരത്തെ മെനോപോസ് ആവാം, അല്ലെങ്കിൽ ഒരുപാട് വൈകി വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ മറ്റു ലക്ഷണങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്വാഭാവികമായി തന്നെ കണക്കാക്കാം. എന്നാൽ ചില ആളുകളെങ്കിലും ഈ സിംപ്റ്റംസ് വളരെ സീവിയർ ആവുമ്പോൾ അവർക്കൊരു ട്രീറ്റ്മെൻ്റ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻസ്, നമുക്ക് ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മെനോപോസ് തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞു അമിതമായ ബ്ലീഡിങ്, ഒരുപാട് കാരണം കൊണ്ട് അമിതമായ ബ്ലീഡിങ് ഉണ്ടാവും. എക്സാമ്പിൾ യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം, അതായത് ഒരു സ്ത്രീകളിലെ ഈ ഒരു മെനോപോസിന്റെ ടൈമിലാണ് കൂടുതലായിട്ട് അവർക്ക് ഗർഭാശയ ക്യാൻസറും അതുപോലെ തന്നെ മറ്റ് പല ക്യാൻസറും കാണപ്പെടുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യം അനിവാര്യമാണ്. അനിവാര്യമാണ് എന്ന് വെച്ചാൽ നമുക്ക് ചില ആളുകൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു കേസിൽ നമ്മൾ ഒരിക്കലും അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും സജസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ ഈ രീതിയിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് അമിതമായിട്ടുള്ള വയറുവേദന ഈ ഒരു സമയത്ത്, നോർമലി ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് സിവിയറായിട്ട് ഭയങ്കര സഹിക്കാനാവാത്ത വയറുവേദന ഉണ്ട്, അല്ലെങ്കിൽ അമിതമായ ബ്ലീഡിങ് ഉണ്ട് ആ സമയത്ത്, പിരീഡ്സിന്റെ സമയത്ത് സഹിക്കാനാവാത്ത നടുവേദന, ഇതെല്ലാം നമുക്കൊരു കാരണമായിട്ട് അതല്ലെങ്കിൽ ഇത് ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ് നല്ലത് എന്ന് നമുക്ക് മിക്ക ആളുകളും നമ്മൾ പറയാറ് സജസ്റ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഏർലി മെനോപോസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും, കാരണം സ്ത്രീകളുടെ ഈ ഒരു കാലഘട്ടം റീപ്രൊഡക്റ്റീവ് ഏജ് ആണ്, നമ്മൾ അറൗണ്ട് നമുക്ക് ഈ ഒരു മാസം മുറ നിൽക്കുന്നത് വരെ തന്നെ അവർക്ക് റീപ്രൊഡക്റ്റീവ് കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഏർലി മെനോപോസ് ആവാം ഒരു സാധ്യത, പക്ഷേ എന്നാലും അവർ പ്രഗ്നൻസി നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. കാരണം അവർക്കും അങ്ങനെ, കാരണം പ്രസവം നിർത്താത്ത സ്ത്രീകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു പ്രായത്തിലായാൽ പോലും നമ്മൾ പ്രഗ്നൻസി റൂൾ ഔട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിത് ഹോർമോണൽ വ്യത്യാസമാണ് എന്നുള്ള രീതിയിൽ തള്ളിക്കളയുന്നതോറും ഇത് മറ്റുള്ള പല കോംപ്ലിക്കേഷൻസിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു കീമോ അല്ലെങ്കിൽ റേഡിയേഷനൊക്കെ ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏർലി മെനോപോസ് കാണാറുണ്ട്. പക്ഷേ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് മെനോപോസൽ സിംറ്റംസ് ആണോ അതല്ല മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളാണോ എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാം. അതിനായിട്ട് നമ്മൾ നോർമലി FSH ലെവൽ, LH ലെവൽ, ഈസ്ട്രോഡിയോൾ ലെവൽ ഇതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ USG അബ്ഡോമിനൽ പെൽവിസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇപ്പോഴുള്ള യൂട്രസിൻ്റെ അവസ്ഥ, അതായത് നോർമലി നമുക്ക് മെനോപോസൽ ആയിട്ടുള്ള ഏജുള്ളൊരു വിമൻ്റെ അവരുടെ യൂട്രസിൻ്റെ ഒരു വ്യത്യാസങ്ങൾ, കാരണം അത് ചുരുങ്ങിയിരിക്കും, അവരെ പോലെ തന്നെ നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടാവില്ല, എല്ലാ രീതിയിലും അവരുടെ ശരീരം അതിന് തയ്യാറെടുത്തു എന്നുള്ളത് നമുക്ക് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ വഴി നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്, കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് സ്ത്രീകൾക്ക് ബോഡി പ്രിപ്പയർ ചെയ്ത് ഗ്രാജുവലാണ്. പക്ഷെ സഡനായിട്ട് ഒരാൾക്ക് ഇത്ര കഴിഞ്ഞ മാസം വരെ കൃത്യമായിരുന്നു, പെട്ടെന്ന് എനിക്ക് അമിതമായിട്ടുള്ള ബ്ലീഡിങ് ആണ് എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് മെനോപോസ്, നേരത്തെ പറഞ്ഞു ഒരു കൊല്ലമെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ആർത്തവം ഇല്ലാത്തൊരവസ്ഥയെ മാത്രമാണ് നമുക്കൊരു മെനോപോസ് എന്ന് കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ഒരു വർഷത്തിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ബ്ലീഡിങ് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് അത് ഉണ്ടായത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം പല രീതിയിലുള്ള ക്യാൻസറുകളുണ്ട്, ഒവേറിയൻ ക്യാൻസർ, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന സെർവൈക്കൽ ക്യാൻസർ, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു മെനോപോസിലെ മറ്റു പല അസുഖങ്ങളുണ്ട്. ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ഈ ക്യാൻസർ റൂൾ ഔട്ട് ചെയ്യേണ്ടത്, അതായത് അവരുടെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ക്യൂർ ചെയ്ത് പോകാവുന്ന ഒന്ന് തന്നെയാണ് ക്യാൻസർ. പക്ഷെ മിക്ക ആളുകളും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇങ്ങനെ വരുന്ന ഒരു പ്രശ്നങ്ങൾ അവർ തിരിച്ചറിയാൻ ഒരുപാട് വൈകുന്നത് തന്നെ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഒരു ചെക്കപ്പ് വേണം, കാരണം അവർക്ക് അറിയാം അവർക്ക് തീരെ വയ്യ, എനിക്കിനി
ഒരു കാര്യത്തിനും ചെയ്യാൻ വയ്യ എന്നുള്ളൊരു ക്ഷീണം, അമിതമായ ക്ഷീണം, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ മാത്രമാണ് അവർക്ക് ഇതെന്താണെന്ന് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. മിക്ക ആളുകളും അവർക്ക് തന്നെ സംശയം ഉണ്ടാവും, ഇത് ഇനി ആയിരിക്കോ. പക്ഷെ അവർക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പേടിയാണ്, ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നല്ല വേദനയുള്ളതായിരിക്കോ, കാരണം കീമോ ചെയ്യുമ്പോൾ മുടി പോവും. അപ്പൊ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളും ഉണ്ട് ആളുകൾക്കിടയിൽ. അപ്പൊ ആദ്യം അത് മാറണം, കാരണം കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയുന്ന ഏതൊരു ക്യാൻസറും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഇന്ന് ഇത്ര അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ അതാദ്യം നമ്മൾ തിരിച്ചറിയേനെ വേണം. അതുപോലെ തന്നെ നമുക്ക് മറ്റു പല അസുഖങ്ങളും വേറെ വരാവുന്ന വെജനൽ പ്രൊലാപ്സ്, അതുപോലെ യൂട്രൈൻ പ്രൊലാപ്സ്, അതായത് നമുക്ക് അറിയാം റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി കഴിഞ്ഞ ഒരാളുകൾ, അതുപോലെ തന്നെ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ബർത്ത് വെയ്റ്റ് കൂടിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് അതായത് മസിൽസ് ഒക്കെ വീക്കാവും, അവരുടെ പ്രത്യേകിച്ച് അവരുടെ യൂട്രൈൻ മസിൽസ് എല്ലാം വീക്കാവുന്നതോട് കൂടിയിട്ട് ഇത് പുറത്തേക്ക് തള്ളി വരാനുള്ളൊരു സാധ്യത, താഴേക്ക് ഇറങ്ങി വരുന്നത്, അതായത് മിക്ക ആളുകൾക്കും ലൈംഗിക ബന്ധത്തിന് ശേഷം അവർക്ക് ഒരു ബോൾ പോലെ താഴേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയാറുണ്ട്. അത് മിക്കവാറും അത് വെജൈനൽ പ്രൊലാപ്സിൻ്റെ ഒരു സിംപ്റ്റം ആണ്. അപ്പം ഇങ്ങനെയുള്ളൊരു കേസിൽ അത് അത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തണം, കാരണം മറ്റു പല മുഴകളും ഇതുപോലെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കേണ്ടതും വളരെ അനിവാര്യമാണ്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് സ്ത്രീകൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് അവര് തന്നെ അവരുടെ ബോഡീനെ ഒന്ന് അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾ അത് ഏത് രീതിയിലാണ് അവരെ ബാധിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡോക്ടർ പറഞ്ഞു ക്രമം തെറ്റിയ ഒരു ആർത്തവം, പലപ്പോഴും ഒരു ക്രമം തെറ്റിയ ആർത്തവം കാണുന്നു, അതിനുശേഷം ഒരു ആഫ്റ്റർ വൺ ഇയർ വീണ്ടും ഒരു ബ്ലീഡിങ് കാണുന്നു. അപ്പൊ സാധാരണ പറയാറത് മെനോപോസിന്റെ ഒരു ടൈം ആവുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ 2 years ശേഷമോ ഒക്കെ ഇത്തരത്തിൽ വീണ്ടും ഒരു ബ്ലീഡിങ് കാണും എന്ന് പറയാറുണ്ട്. പക്ഷേ അത് നമ്മൾ ഒരു ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 year ശേഷം നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞു അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. എന്നിട്ടും പിന്നെയും കാണുന്ന ബ്ലീഡിങ് തീർച്ചയായിട്ടും നിങ്ങളത് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ എന്തെങ്കിലും ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ട് ഈ ബ്ലീഡിങ് ഉണ്ടാവാം. പക്ഷേ അതെന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിൽ ഇപ്പം നമുക്ക് യൂട്രൈൻ ക്യാൻസേഴ്സ് ധാരാളം ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മെനോപോസൽ സ്റ്റേജിലാണ് അത് കൂടുതലായിട്ടും സ്ത്രീകളിൽ കണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതാണോ അല്ലയോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ഡോക്ടർ, മെനോപോസിന് ശേഷം സ്ത്രീകൾ അമിതമായിട്ട് വണ്ണം വെക്കുന്നതായിട്ട് കാണാറുണ്ട്, അതൊരു ഹോർമോണൽ ചേഞ്ച് ആണോ അതോ നമുക്ക് എന്തുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ഹോർമോണൽ വ്യത്യാസം കൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഇങ്ങനെ അമിതമായിട്ട് വണ്ണം വെക്കുക എന്നുള്ളത്. കാരണം മിക്കവാറും ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഹോർമോണൽ വ്യതിയാനങ്ങൾ ചില ആളുകളെങ്കിലും അത് ഇത്തിരി രൂക്ഷമായിരിക്കും, അവർക്കത് കടന്നു പോകേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവർക്ക് അതോടൊപ്പം തന്നെ ഫാമിലി സ്ട്രെസ് ഉണ്ടാകും, ഫാമിലി സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരാളുകൾക്ക് അവരുടെ ആ ഹോർമോണൽ വ്യതിയാനങ്ങൾ അവരെ ശരിക്കും ബാധിക്കും. അപ്പോൾ ചില ആളുകൾക്ക് നമുക്കറിയാം ഒരുപാട് ടെൻഷൻ വരുമ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ തീരെ കഴിക്കാത്ത ആളുകളുണ്ട്, രണ്ട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു കാറ്റഗറി ആളുകൾക്ക് മിക്ക ആളുകൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഷൻ വരുമ്പോൾ അവർ നന്നായി കഴിക്കുന്നു. അപ്പോൾ ഇതോടൊപ്പം തന്നെ ആ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യുമ്പോൾ അവർക്ക് അതൊരു പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം എന്നുള്ളൊരു ഒബിസിറ്റി എന്നുള്ള ലെവലിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതൊരു ഹോർമോണൽ ഇതുകൊണ്ട് തന്നെയാണ്. പക്ഷേ മിക്ക ആളുകളും ഇത് നമ്മൾ തീർച്ചയായിട്ടും ഇതൊരു നോർമലി നമുക്ക് സ്വാഭാവികമായി ബയോളജിക്കലായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഈ മെനോപോസ് എന്ന് പറയുന്നത്. അത് ആദ്യം തിരിച്ചറിയാം, കാരണം ഇപ്പം നമുക്ക് ഉണ്ടാകുന്ന സിംപ്റ്റംസ് ഒക്കെ താൽക്കാലികമാണ്. ഇതെന്തായാലും നമുക്ക് അറിയാം പെരിമെനോപോസ് എന്നുള്ളൊരു പീരീഡ് ഉണ്ട്, അതായത് മെനോപോസ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ടൈം പീരീഡാണ് പെരിമെനോപോസ്. ചില ആളുകളിൽ 5 years മുമ്പ് വരെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഈ 5 years എന്നൊക്കെ പറയുന്ന കാലയളവ് മിക്ക ആളുകൾക്കും സഹിക്കാവുന്നതിനപ്പുറമാണ്. കാരണം അവർക്ക് നോർമലി ഇപ്പോൾ ഒരു കാര്യം വരുമ്പോൾ അവരെങ്ങനെ നേരിടുന്നു എന്നുള്ളത് ഈ ഒരു 5 years കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായിരിക്കും. നോർമലി വലിയ ദേഷ്യമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവരെ ആൾക്കാരോട് പെരുമാറുന്ന രീതി അല്ലെങ്കിൽ ഒരു കാര്യം ശ്രദ്ധയില്ലാതെ, പക്ഷെ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഫാമിലിയാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ഇത് ഇതിനോടനുബന്ധിച്ചാണ് ഇവരിങ്ങനെയൊക്കെ രീതിയിൽ പെരുമാറുന്നത്. പക്ഷെ മിക്ക വീടുകളിലും അവർ തിരിച്ചാണ്, കാരണം ഇത്രയും കാലം ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ എന്താണ് എന്നുള്ളത്. പക്ഷെ അവർക്കൊരിക്കലും ഇത് അവരുടെ ശാരീരികമായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇല്ല, അതൊരാളും തിരിച്ചറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജ് വളരെ രൂക്ഷമായിരിക്കും. മിക്ക ആളുകൾക്കും ഒരു സൂയിസൈഡൽ ടെൻഡൻസി പോലും മിക്ക സ്ത്രീകളും കാണിച്ചു വരുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സ്ത്രീകൾ ഈ ഒരു കാലഘട്ടം നോക്കുമ്പോൾ അവരുടെ വീട്ടിലെ ഫാമിലി സപ്പോർട്ട് വളരെ കുറഞ്ഞ ആളുകൾക്കാണ് ഈ ഒരു പ്രശ്നം കാണിച്ചു വരുന്നത്. നേരെ മറിച്ച് നമുക്ക് വീട്ടുകാരും ഫുൾ സപ്പോർട്ടാണ്, അവർക്ക് ഇപ്പം ഇതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്ന ആണുങ്ങളും ധാരാളം ഉണ്ട്.
അപ്പൊ ആ ഒരു സപ്പോർട്ട് അതാണ് നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ മെനോപോസൽ കെയർ എന്നത്. കാരണം ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള അവസ്ഥയിലേക്ക് വളരെ ചുരുക്കം ട്രീറ്റ്മെന്റ് സെന്റർ എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച്, അതായത് ഫുൾ സപ്പോർട്ടുള്ള ഒരു ഫാമിലി ഒരു സ്ത്രീക്ക് ഒരിക്കലും ഇതൊരു ട്രീറ്റ്മെന്റ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകേണ്ടി വരുന്നില്ല. എന്നാൽ പോലും വളരെ രൂക്ഷമായിട്ടുള്ള സിംപ്റ്റംസ് ആണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള മെഡിക്കേഷൻസ് കൊടുത്തു വരുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ അമിതമായിട്ടുള്ള ബ്ലീഡിങ് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അമിതമായ ബ്ലീഡിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ധാരാളം മെഡിസിൻസ് കൊടുത്തു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ മുസ്ലിം ഹദ്രാദി കഷായം ചന്ദ്രപ്രഭ ഗുളിക ഇതെല്ലാം കൊടുത്തു വരാറുണ്ട്. അതുപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ UTI റെക്കറൻ്റ് ആയിട്ട് അവർക്കൊരു UTI യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പോൾ അത് ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് നോർമലി വെജൈനൽ സെക്രീഷൻസ് ഡിസ്ചാർജുകൾ വളരെ കുറഞ്ഞു വരാറുണ്ട്. ഇപ്പോൾ വെജൈനൽ ഡ്രൈനെസ് വഴി ഇപ്പോൾ നോർമലി ഈ വെജൈനൽ സെക്രീഷൻസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് കുറയുന്നതോടുകൂടിയിട്ട് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജൈനൽ പ്രൊലാപ്സ് അല്ലെങ്കിൽ യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ആ നേരത്തെ പറഞ്ഞ ഓർഗൻ തന്നെയാണ് ആ ഒരു ബോൾ പോലെ താഴേക്ക് തള്ളി വരുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവർക്ക് ഒരു ഇൻഫെക്ഷൻ എന്നുള്ള ഒരു ലെവലിലേക്ക് കടന്നു പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പം ഇതുപോലെ ഏതൊരു കാര്യം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ ഒരിക്കലും നമ്മൾ ഹോം റെമഡീസ് മാത്രം വിശ്വസിച്ചിരിക്കരുത്. നമ്മൾ തീർച്ചയായിട്ടും അറിയാം എന്തുകൊണ്ടാണ് എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു മെനോപോസ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. കാരണം യഥാർത്ഥത്തിൽ ആർത്തവ ചക്രം നടക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല, എന്നാൽ അതിനുശേഷം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് യഥാർത്ഥമാണോ? തീർച്ചയായിട്ടും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ. കാരണം നമുക്കറിയാം നമ്മൾ നോർമലി നമ്മുടെ ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടുതലാണ്, നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അശുദ്ധ രക്തം എല്ലാ മാസവും കൃത്യമായിട്ട് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കുള്ള ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും നമുക്ക് അറ്റാക്സ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കുകളൊന്നും ആ ഒരു പ്രായത്തിൽ സ്ത്രീകൾക്ക് വരില്ല എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഇതൊരു പ്രധാന റീസൺ ഇതാണ്, നമുക്ക് എല്ലാ മാസത്തിലും കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് സഡനായിട്ട് അല്ലെങ്കിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഈ നമുക്ക് മെനോപോസ് ആയപ്പോൾ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ കാൽഷ്യം മെറ്റബോളിസം, നമ്മൾ ഈസ്ട്രജൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാൽഷ്യം മെറ്റബോളിസത്തിന്. അപ്പോൾ ഈ കാൽഷ്യത്തിൻ്റെ മെറ്റബോളിസം ഈസ്ട്രജൻ കുറയുന്നതോട് കൂടിയിട്ട് കാൽഷ്യം മെറ്റബോളിസം കുറയുകയും ഇത് നമ്മുടെ ബോൺ സ്ട്രെങ്ത് കുറയ്ക്കാനുള്ളൊരു കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലും പിന്നീട് ഓസ്റ്റിയോപോറസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതായത് എല്ലുകളുടെ ബോൺ ഡെൻസിറ്റി കുറയുകയും പെട്ടെന്ന് എല്ല് പൊട്ടിപ്പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇങ്ങനെയുള്ളൊരു കേസിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത് ഒരു പ്രശ്നമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UTI ഇടയ്ക്കിടയ്ക്ക് വരുന്ന UTI, അതുപോലെ മീല് വേദന. കാരണം നമുക്കറിയാം ബോൺ സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും സന്ധിഗത വാദം എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള എല്ലാ അസുഖങ്ങളും ഈ ഒരു പ്രായത്തിൽ സ്ത്രീകൾക്ക് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ഇഷ്യൂസ്, കാർഡിയക് പ്രോബ്ലംസ് ഈ ഒരു സമയത്താണ് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു മെൻ്റൽ സ്റ്റാറ്റസ് വളരെ പൂവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കും. കാരണം നമുക്കറിയാം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരം ഒരുപാട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്നും മനസ്സിന് ടെൻഷനുള്ള ഒരാൾക്ക് എന്നും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ തന്നെയായിരിക്കും. അതൊരു കാരണമായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ അല്ലാതെ നേരിട്ട് രോഗപ്രതിരോധ ശക്തി കുറയുന്നതായിട്ടുള്ള യാതൊരു തെളിവുകളും ഇല്ല. ഈ ഒരു കാരണം കൊണ്ട് കംപ്ലീറ്റ് ബോഡി മൊത്തത്തിൽ വീക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് വരാനുള്ള ഒരു സാഹചര്യം കൂടുതലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസേഴ്സ്, ഏത് രീതിയിലുള്ള ക്യാൻസറും നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് കൃത്യസമയത്താണ്. അതുപോലെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ നമ്മളിപ്പോൾ ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം അങ്ങനെ ഒരു അവയർനെസ് മന്ത് വയ്ക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് മിക്ക സ്ത്രീകളും ഇതിൽ ഒരുപാട് വൈമുഖ്യം കാണിക്കുന്ന ആളുകളാണ്. ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആണ് അല്ലെങ്കിൽ അതിന് ഒരുപാട് സിംപ്റ്റംസ് ഉണ്ട്, നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് സിംപ്റ്റംസ് ഉണ്ട്. മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതിനുവേണ്ടി നമ്മളൊരു സെൽഫ് എക്സാമിനേഷൻ പാറ്റേൺ പറയുന്നുണ്ട്. അതായത് നമ്മൾ എല്ലാ സ്ത്രീകളും അറൗണ്ട് എന്താ പറയുക അബോവ് 30 ഇയേഴ്സ് തീർച്ചയായിട്ടും നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മന്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടതാണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ആദ്യമായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ടാണ് ഈ എക്സാമിനേഷൻ ചെയ്യുക. എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത് ഏതെങ്കിലും രീതിയിലുള്ള ഷേപ്പിൽ വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടോ എന്നുള്ളത്. അതായത് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ചില മിക്ക ആളുകൾക്കും ഒരു ഭാഗം മാത്രം കുറച്ച് കുഴിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ഉയർന്നിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു സാഹചര്യം, അത് ആദ്യത്തെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്കളറേഷൻ, ചില ആളുകൾക്ക് ചില ഭാഗത്ത് മാത്രം ഒരു റെഡ്നെസ് കൂടുതലായിട്ട് കാണാറുണ്ട് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം ഒരു വൈറ്റ് കളർ പാറ്റേൺ പോലെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി
പറിച്ചു കളയുമ്പോൾ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു ബ്രസ്റ്റിന്റെ ഷേപ്പ് ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ഇതൊരു ഇതൊരു നമ്മള് സിംപ്റ്റം ആയിട്ട് കണക്കാക്കാം, പക്ഷെ ഇത് അതല്ല എന്ന് ഉറപ്പാക്കേണ്ടത് മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് വഴിയാണ്. പക്ഷെ ഇത് നമ്മള് നോർമലി നമ്മള് സ്ത്രീകളെ തീരെ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ അറിഞ്ഞാൽ പോലും മറച്ചു വെക്കുന്ന ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് നാല് സ്റ്റേജസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ആണ് നമ്മൾ ഏർലി സ്റ്റേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. സെക്കൻഡ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അതേ പൊസിഷനിൽ തന്നെ, ഇപ്പോൾ ഓൾറെഡി ഉള്ള പൊസിഷൻ തന്നെ അവിടെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും കടന്ന് മറ്റ് ഓർഗൻസിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥയാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി അത് കോംപ്ലിക്കേറ്റഡ് ആയി. അത് നമുക്ക് കാരണം മറ്റ് അവയവങ്ങളെ ബാധിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ മാത്രം റിമൂവ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഇത് മറ്റ് അവയവങ്ങളിലേക്ക് ബാധിക്കുമ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഒരു പാറ്റേണും വ്യത്യാസമാണ്. അപ്പൊ ഈ രീതിയിൽ അതുപോലെ തന്നെ നമുക്ക് നിപ്പിൾസ് ഇൻവേർട്ടഡ് ആയി നിപ്പിൾസ് ആണോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രായത്തിൽ വേറെ ഡിസ്ചാർജ്, ഇപ്പൊ നോർമലി ബ്രസ്റ്റ് ഫീഡിങ് കാണുന്ന സമയത്ത് മാത്രമാണ് അങ്ങനെ ഒരു ഡിസ്ചാർജ് വരേണ്ടത്. അതല്ലാത്ത സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്ചാർജ് വരുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ആംപിറ്റ് തുടങ്ങി നോക്കണം. അത് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലെമ്പ് കൂടുതലായിട്ട് പൊങ്ങി നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടിപ്പ് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ സ്റ്റേജ് കാണുകയാണെങ്കിൽ, ഇപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ സമീപിക്കുകയും മാമോഗ്രഫി പോലുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതും വളരെ അനിവാര്യമാണ്. പക്ഷെ അതുവഴി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാം ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇത് റിമൂവ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ വീട്ടുകാരെങ്ങനെ നമ്മളെ കാണും, അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ചുള്ള കീമോതെറാപ്പി നമ്മുടെ മുടികൊഴിച്ചിലുണ്ടാക്കുമോ, ഇതൊക്കെയാണ് അവർ ചിന്തിക്കേണ്ടത്. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞ പോലെ ഫോർത്ത് സ്റ്റേജിലേക്ക് കടന്നാൽ മറ്റ് അവയവങ്ങളെയും ബാധിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ലൈഫ് ത്രെറ്റനിങ് ആണ്, നമുക്ക് മരണം വരെ സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതല്ലാത്ത പക്ഷെ ഒരു പ്രശ്നവുമില്ല. അപ്പം ഇതൊക്കെ ഈ ഒരു മെനോപോസൽ സ്റ്റേജിൽ സ്ത്രീകൾക്ക് ഇതൊക്കെ ഉത്കണ്ഠയാണ്. ഇതൊക്കെ എങ്ങനെയായിരിക്കും, എൻ്റെ വീട്ടുകാർ അറിഞ്ഞാൽ എന്തായിരിക്കും, ഇതൊക്കെയാണ്. അത് പക്ഷേ ഈ ഒരു ഹോർമോണൽ ആ ഒരു വേരിയേഷൻ കൊണ്ട് തന്നെ നോർമലി ഇവർക്കിത് കുഴപ്പമില്ല, അത് എനിക്കിതേ ഉള്ളൂ വീട്ടുകാരത്ത് തുറന്ന് പറയാമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമയത്ത് അവർക്ക് അവരുടെ മെൻറ്റൽ സ്റ്റേറ്റസ് വളരെ പൂറായിരിക്കും, താഴ്ന്ന അളവിലായിരിക്കും. അപ്പോൾ എന്തിനും ഏതിനും അവർക്കൊരു പേടിയായിരിക്കും. അപ്പൊ ഇതെല്ലാം ആദ്യം തിരിച്ചറിയുക. ഇതൊക്കെയാണ് ഈ മെനോപോസൽ ടൈമിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങൾ. അതല്ലാതെ മെനോപോസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസുഖമല്ല. അതോടനുബന്ധിച്ചുണ്ടാകുന്ന ഈ ഒരു കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഈ നേരത്തെ പറഞ്ഞ ബ്ലീഡിങ് ഉണ്ടാവുക, അപ്പൊ നമുക്ക് ഏറ്റവും ഇങ്ങനെ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു മെഡിസിൻ തന്നെ കദളിപ്പഴമാണ്. ഈ കദളിപ്പഴം നമുക്ക് മറ്റസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ അതാദ്യം പറയണം. കാരണം തീർച്ചയായിട്ടും മറ്റേതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മെഡിക്കേഷൻസ് ചെറിയ സമയത്ത് തന്നെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മിക്ക ആൾക്കും ദേഷ്യം കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ബി പി വേരിയേഷൻസ് ഈ ഒരു പ്രായത്തിലാണ് സ്ത്രീകൾക്ക് ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്നത്. നോർമലി ചിലപ്പോൾ ലോ ബി പി ഉള്ള ആളുകളായിരിക്കും, പക്ഷേ ചെക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് മിക്കവാറും ഇങ്ങനെ ആളുകൾക്ക് ഹൈ ബി പി ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അവർ പറയും എനിക്ക് ഇത്രയും കാലം ബി പി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അവരുടെ ഒരു മാനസിക നിലയോട് അനുബന്ധിച്ചിരിക്കുന്നുണ്ട് ഈ ഒരു ബി പി വേരിയേഷൻ എന്ന് പറയുന്നത്. മിക്ക ആളുകൾക്ക് നമുക്ക് അവർക്ക് സ്ട്രെസ് കുറയ്ക്കാവുന്ന രീതിയിലുള്ള മെഡിക്കേഷൻസ് കുറയ്ക്കുമ്പോൾ ഈ ബി പി വളരെ നോർമൽ ലെവലിലേക്ക് എത്താറുണ്ട്. ബി പിയുടേതായിട്ടുള്ള ഒരു മെഡിസിൻസ് അവർക്ക് വേണ്ടി വരാറില്ല. അപ്പം ഇതൊക്കെ അവർക്ക് ഒരു ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ട് അനുബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഡോക്ടർ നേരത്തെ ഡോക്ടർ പറഞ്ഞു കദളിപ്പഴത്തിന്റെ കാര്യം, അത് എന്തിനെയാ സൂചിപ്പിച്ചത്? നമ്മളത് എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ കദളിപ്പഴം നമുക്ക് ചെറുതായി നുറുക്കി അല്പം പഞ്ചസാര ചേർത്ത് അല്ലെങ്കിൽ കൽക്കണ്ടം ചേർത്ത് പലവട്ടമായിട്ട് കഴിക്കുന്നത്, മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്കാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അത് നമുക്കത് പലവട്ടമായിട്ട് കഴിക്കുന്നത് വഴി നമുക്ക് എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് കുറയ്ക്കാനും ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാനൊരു നല്ല മെഡിസിൻ ആണ്. അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ബോഡി ശരീരത്തിനൊരു ചൂട് കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞു അത് കുറയ്ക്കാനായിട്ടും വളരെ നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ട് ഫ്ലഷസ്, അവർക്ക് പെട്ടെന്ന് അമിതമായിട്ടൊരു ചൂടാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നത്, അവർക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അവർക്ക് കുളിക്കുന്ന വെള്ളത്തിൽ രാമച്ചേട്ട് തിളപ്പിച്ച വെള്ളം കുളിക്കാനായിട്ട് ശരീരം ഒന്ന് തണുക്കാൻ വേണ്ടി നല്ലതാണ്. അതുപോലെ തന്നെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം ലഭിക്കാനും ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളം നമുക്ക് നറുനീണ്ടിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വഴി ശരീരം ഒന്ന് തണുക്കാൻ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ രക്തത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ദുഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റാനും ഈ നറുനീണ്ടിയിട്ടുള്ള തിളപ്പിച്ച വെള്ളം എഫക്റ്റീവാണ്. ഡോക്ടർ, സ്ത്രീകളിലുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് മെനോപോസിന്റെ ആ ടൈം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം അവിടെ കഴിഞ്ഞു അല്ലെങ്കിൽ പിന്നീട് പ്രായമായി, അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് ഇത്തരത്തിൽ കൂടുതൽ ഉത്കണ്ഠ കൂടാൻ കാരണം. അത്തരത്തിൽ അങ്ങനെ ഒരു ചിന്ത സ്ത്രീകൾ വെച്ച് പുലർത്തേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഞാനതാ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മാറ്റം ആണെന്നുള്ളത് ആദ്യം ഉൾക്കൊള്ളണം.
പിന്നെ ഇപ്പോൾ ഉള്ള ലക്ഷണങ്ങൾ അത് തികച്ചും നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ലക്ഷണങ്ങളാണ്. ഇതൊരു ടൈം പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടുപോവുകയും ചെയ്യും. അപ്പം നിങ്ങൾക്കിത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇപ്പം സ്ത്രീകൾക്ക് ഈ ഒരു പ്രായം എന്ന് പറയുന്നത് മക്കളെല്ലാം വെൽ സെറ്റിൽഡ് ആയി അല്ലെങ്കിൽ അവർക്ക് വലിയ ബാധ്യതകളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിട്ട് റിലീഫ് ആവേണ്ട ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സെക്കൻഡ് ലൈഫായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. കംപ്ലീറ്റ്ലി അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയമെങ്കിലും നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കാവുന്ന ഒരു സമയമാണ് ഈ പോസ്റ്റ് മെനോപോസ് എന്ന് പറയുന്നത്. അപ്പം അത് കുറച്ചും കൂടി ആസ്വാദികരമായ രീതിയിൽ മാറ്റുകയാണ് നമ്മൾ കുറച്ചും കൂടി വേണ്ടത്. നമുക്ക് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും മാത്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാവുന്ന ഒരു സമയം ഇപ്പോഴായിരിക്കും ആദ്യമായിട്ട് കിട്ടുന്നുണ്ടാവുക. കാരണം എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് സ്ത്രീകൾ ഓടുന്നത്. അപ്പം അത് നല്ല രീതിയിലേക്ക് ചിന്തിക്കാനാണ് ഈ ഒരു സമയം നമ്മൾ കുറച്ചും കൂടി മാറ്റി വയ്ക്കേണ്ടത്. പക്ഷെ അതിനോട് ഇപ്പം ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി യോഗ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എക്സസൈസ് മെഡിറ്റേഷൻസ് ഇതൊക്കെ കൂടുതലായിട്ട് അവർക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് മിക്ക ആളുകൾക്കും ഈ ഒരു സമയത്ത് യാതൊരു രീതിയിലുള്ള എക്സസൈസും ഇല്ല, അല്ലെങ്കിൽ ഒരു അവർക്ക് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്യുന്നുണ്ടാവില്ല. നമുക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പറയാറുള്ളത് ഒരു ഗ്ലാസ് പാല് രാത്രി കിടക്കുന്ന സമയത്ത് ചെറു ചൂടുള്ള പാൽ ഒരു ഗ്ലാസ്സെങ്കിലും കുടിക്കാനായിട്ട് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം മെറ്റബോളിസം കുറയുന്ന ഒരു സമയമാണ്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് പറയുന്നത്. വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ചെറിയ രീതിയിലൊരു ഉറക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ചെറു ചൂടുള്ള പാല് രാത്രി കുടിച്ച് കിടക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ആ ഒരു ഗ്ലാസ് പാലുണ്ടെങ്കിൽ അത് മക്കൾക്ക് കൊടുക്കാനാണ് സ്ത്രീകളെ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള ഒരു ജീവിതമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരുന്നതാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കഷ്ടപ്പാട് എന്ന് പറയുന്നത്. അപ്പം അത് അതെങ്കിലും ആലോചിച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആരോഗ്യ പരിരക്ഷയ്ക്കാണ് ഈ ഒരു സമയത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതിലെ ഉപരി പോഷക സമ്പുഷ്ടമായ ആഹാരം കഴിക്കാനാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് ഒരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഈ മെനോപോസ് എന്ന് പറയുന്ന സമയം പോലും നിങ്ങൾ വ്യത്യാസം പോലും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് നമ്മൾ ഹെൽത്തി ആണെങ്കിൽ ഇതെല്ലാം നോർമലായിട്ട് കടന്നു പോകും. നേരെ മറിച്ച് നമ്മൾ ഒന്നും ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ ചില ചില കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് കിട്ടുന്നതെല്ലാം കഴിക്കുക അങ്ങനെയൊക്കെ ഇത് വരുമ്പോൾ ആ ഒരു പ്രായത്തിൽ അവരൊന്നിനും ബാധിക്കില്ല. ഈ ഒരു മെനോപോസ് കഴിയുമ്പോഴാണ് സ്ത്രീകൾക്ക് ഇതെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോഴെങ്കിലും നമ്മളൊരു റെഗുലർ ആക്കുകയും അല്ലെങ്കിൽ ഒരു പാറ്റേൺ കൊണ്ടുവരിക, എക്സസൈസ് ചെയ്യുക, യോഗ. യോഗ നമുക്ക് ചെയ്യുമ്പോൾ ഈ മെനോപോസൽ ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള യോഗാസനം എന്ന് പറയുന്നത് വജ്രാസനമാണ്. അപ്പോൾ അതൊരു ട്രെയിൻഡ് ആയിട്ടുള്ള യോഗ ഇൻസ്ട്രക്ടറെ കൊണ്ടത് പ്രാക്ടീസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് വഴി അവർക്കൊരു മെനോപോസ് വളരെ നല്ല രീതിയിൽ തരണം ചെയ്യാനായിട്ട് സാധിക്കും. ഇത് തികച്ചും സ്വാഭാവികമാണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആരോഗ്യ പരിപാലനത്തിന് തന്നെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഡോക്ടർ, ഈ ഒരു മെനോപോസിന്റെ ടൈമിൽ ഫാമിലി സപ്പോർട്ടാണ് ഏറ്റവും അനിവാര്യതയുള്ള ഒരു ഘടകം അല്ലേ? അപ്പോൾ ഡോക്ടർക്ക് എന്താണ് അത് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ ഒരു സമയത്ത് ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരിക്കണം? ഇതൊന്നും അവരെ കൂടുതൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഇപ്പോൾ ഹസ്ബൻഡ് ആയാലും അല്ലെങ്കിൽ മക്കളായാലും കൂടുതൽ ശ്രദ്ധ ഈ ഒരു സാഹചര്യത്തിൽ നൽകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളോട് അമിതമായി ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മാറിയിരുന്ന് കരയുന്നതായിട്ടോ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അവർ എന്തെങ്കിലും കാരണം കൊണ്ട് വെറുതെ ഒരു സില്ലി ആയിട്ടുള്ള കാര്യത്തിനാണോ നിങ്ങളിങ്ങനെ ലഹള ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇതിനാണോ നിങ്ങളിരുന്ന് കരയുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നതിനേക്കാൾ ഉപരി അവർക്ക് ഫുൾ നല്ല രീതിയിൽ ഞങ്ങളുണ്ടല്ലോ കൂടെ, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചറിയാനായിട്ട് ആദ്യം ശ്രമിക്കുക. കാരണം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ കഷ്ടതയേറിയ ഒരു സമയം തന്നെയാണ്. കാരണം അവരൊറ്റയ്ക്ക് നേരിടുന്ന പോലെയാണ് അവരുടെ ചിന്ത. കാരണം ആരും ഇല്ല എനിക്ക് എന്നുള്ളൊരു തോന്നൽ അവർക്ക് അവർ ആ ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ട് തന്നെ ഒരുപാടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് അവർക്ക് ആദ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ ഫുൾ സപ്പോർട്ടാണ്. നിങ്ങൾ നല്ല രീതിയിൽ അവർക്കൊരു മാനസിക പിന്തുണ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഈ ഒരു കാലഘട്ടം അവർക്കും ഏതൊരാളെ പോലും തരണം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ കൊടുക്കുന്ന, നിങ്ങൾ ചെറിയ രീതിയിൽ ചോദിക്കുന്ന, നിങ്ങൾ ഒന്നും ഉദ്ദേശിച്ചായിരിക്കില്ല സംസാരിക്കുന്നത്, പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ഓരോ സംസാരം പോലും അവർക്ക് വളരെ മോശമായ രീതിയിലാണ് അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത്. ഒരു സ്യൂസൈഡൽ ചിന്ത ഉണ്ടാവുന്നത് പോലും ഈ ഒരു മെന്റൽ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്കത് എന്തുകൊണ്ടാണ് ഇവർ ചെയ്തത് എന്ന് മിക്ക ആൾക്കാർ ആലോചിക്കാറുണ്ട്. ഒരുപാട് ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് നോർമൽ ഒരാൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ ചിന്തിക്കുന്നത്. അത് അവരുടെ നോർമലി അവരുടെ ശാരീരികമായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് തിരിച്ചറിഞ്ഞ് അവർക്ക് നല്ല രീതിയിലൊരു മാനസിക പിന്തുണ കൊടുക്കുന്നതാണ് ഈ ഫാമിലി എന്നുള്ളൊരു നിലയ്ക്ക് അവർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം.
അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡോക്ടർ, നമ്മുടെ ആരോഗ്യരംഗത്തിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. സ്ത്രീകളിലെ മെനോപോസ് സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഇന്ന് ഡോക്ടർ നമ്മളോട് സംസാരിച്ചത്. പ്രത്യേകിച്ച് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഈ ഒരു സമയത്ത് സ്ത്രീകൾക്ക് വളരെ അനിവാര്യമാണ്. ഇതൊരു രോഗമല്ല, ഇതൊരു ബയോളജിക്കൽ ക്ലോക്കാണ്. അത് അതിൻ്റെതായ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ ചില കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധിക്കുക, അതോടൊപ്പം ഫാമിലി ഇക്കാര്യത്തിൽ സ്ത്രീകളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുക. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രതിരോധ മാർഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന്, ആ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഏക വഴിയും ആ സപ്പോർട്ട് തന്നെയാണ്. ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.